ഗൈസ്, വെൽക്കം ബാക്ക് ടു സാനറ്റേഴ്സ് ഉള്ള നാട്. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, വാൾ ഹാങ്ങിങ് പ്ലസ് ഡ്രീം ക്യാച്ചർ. ഡ്രീം ക്യാച്ചർ, വാൾ ഹാങ്ങിങ് എല്ലാം പ്ലസ് ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഞങ്ങൾ ഒരു ടേബിൾ മേക്ക് ഓവർ നടത്തുന്നുണ്ട്. ഞങ്ങൾ ടേബിളൊക്കെ ഇച്ചിരി അലങ്കോലമായിട്ട് കിടക്കുകയാണ്, അപ്പോൾ അതൊക്കെ മാറ്റണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു വലിയ പേപ്പർ എടുക്കണം, നിങ്ങളുടെ കയ്യിൽ ബുക്കിൻ്റെ പേപ്പർ ആയാലും മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ്, നമുക്കിതിന് പെയിൻ്റ് ഒന്നും വേണ്ട കേട്ടോ, പെയിൻ്റ് ഇല്ലാത്ത ഒരു ക്രാഫ്റ്റാണിത്. ആദ്യമേ നമ്മൾ ഒരു വലിയ പേപ്പർ എടുത്തിട്ട്, അത് ഞങ്ങൾ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മളിങ്ങനെ ചുരുട്ടണമെന്ന്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം. പേപ്പർ റോൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അത് ആ വീഡിയോ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ബാക്കിൽ കുറേ എന്തോ ബ്ലാക്ക് കളറ് ക്യാൻവാസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ റോൾസ് ആയിട്ട് ഒരു ലോങ് സ്ട്രിപ്പായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുമ്പം നമുക്കൊരു വലിയൊരു സ്ട്രിപ്പ് കിട്ടും. പിന്നെ ഈ പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ തീരുന്ന വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ മുമ്പേട്ടെയാണ് എന്നുവെച്ചാൽ ഒരു പെൻസിൽ ഹോൾഡർ ഉണ്ടാക്കുന്നത്. നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ട് കൊടുത്തേക്കാം, എല്ലാവരും പോയി കാണുക. അപ്പം ആദ്യം തന്നെ നമ്മളിങ്ങനെ രണ്ട് മൂന്ന് റോൾസ് ഇങ്ങനെ ചുറ്റിയെടുക്കുക, ഫെവിക്കോൾ വെച്ച് ഒടിച്ചാൽ മതി. ഇങ്ങനെ ഞാനിപ്പം നാലെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് ഒട്ടിച്ചു വെക്കുക, ഫെവിക്കോൾ വെച്ച് രണ്ടെണ്ണം ഒരുമിച്ച് അങ്ങ് ഒട്ടിച്ചു വെക്കുക. നമുക്കിതൊരു വീടിൻ്റെ ഇങ്ങനെ കൂര ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ടിരിക്കത്തില്ല, അതേപോലെ ചെയ്യാനാണ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രീം ക്യാച്ചർ പ്ലസ് ഒരു വാൾ ഡെക്കർ ആണ്. എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ ഒരു ഷേപ്പിലാണ് ഈ വാൾ ഡെക്കർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് അതിൻ്റെ സൈഡില്ലേ ഈ രണ്ട് ട്യൂബ്സ് വെച്ച് നമ്മൾ ഒട്ടിച്ചിട്ട് അതിൻ്റെ സൈഡ് ഇത് ഇങ്ങനെ കൂർത്തിരിക്കുന്ന പോലെ ഒട്ടിച്ച്, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ ഫെവിബോണ്ട് വെച്ച് ഒട്ടിച്ച് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാം, പക്ഷേ കുറച്ച് സമയം പിടിക്കുമെന്നേ ഉള്ളൂ. പിന്നെ വേറൊരു ട്യൂബ്, ഈ രണ്ട് ട്യൂബ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ട്രയാങ്കിളിൻ്റെ ഈ അറ്റം എത്തുന്നതിൻ്റെ കുറച്ചുകൂടെ മുമ്പ് ഇങ്ങനെ ഒട്ടിച്ചു, അതായത് ഇപ്പോൾ ഒട്ടിച്ച് കണ്ട ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിൻ്റെ താഴെ ഒരു ട്യൂബ് വെച്ച് ഒട്ടിക്കുക. ഇങ്ങനെ ഒരു വീടിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, എനിക്കത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ലുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ട്യൂബ് കൂടെ ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും. ഇങ്ങനെ മൂന്നെണ്ണം ഒട്ടിക്കുന്നുണ്ട്, ലാസ്റ്റ് മൂന്നാമത്തെ ഒട്ടിക്കുന്നുള്ളൂ, കാരണം കുറച്ച് മിനുക്ക് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു വീടിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങനെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ട്യൂബ് ഇങ്ങനെ വെട്ടിയെടുക്കുക, അതിൻ്റെ എക്സ്റ്റെൻഡ് ആയിട്ടിരിക്കുന്ന ട്യൂബൊക്കെ ഒന്ന് വെട്ടിക്കളയുക. അപ്പം അതിൻ്റെ സൈഡൊക്കെ വേണമെങ്കിൽ മേളത്ത് കൂരയുടെ ആ ഭാഗമൊക്കെ വെട്ടിക്കളയുക. അപ്പം ഞങ്ങൾ താഴത്തെ മാത്രമേ വെട്ടിക്കളയുന്നുള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ച് പൂവ് ഉണ്ടാക്കിയായിരുന്നു, അത് കണ്ടു, പൂവ് ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ വെക്കും. അപ്പം നമ്മൾ കുറച്ച് ഒരു 5 പൂവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് 3 ബ്ലൂവും 2 യെല്ലോ ആണ്. അതിൻ്റെ നടുക്ക് ഞങ്ങൾ കുറച്ച് മുത്തൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുക്കളുടെ ഹേർട്ട് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ഒരു വൈറ്റ് പേപ്പറിൽ ഹേർട്ട് വെട്ടിയെടുത്തു, എന്നിട്ട് ഒരു അതിൻ്റെ കുഞ്ഞ് സൈസിൽ നീ ബ്ലൂ പേപ്പറിൽ വെട്ടിയെടുത്തു, എന്നിട്ട് വെള്ളയുടെ മേളിൽ ഈ ബ്ലൂ ഹേർട്ട് ഒട്ടിച്ചു. അപ്പോൾ ഇതിങ്ങനെ വന്നു. എന്നിട്ട് നമുക്ക് കുറച്ച് 3 ട്യൂബ് ഒന്നുകൂടെ ഉണ്ടാക്കാം. ഇത് ഞങ്ങൾ ചെയ്തൊരു പെൻസിൽ ഹോൾഡറാണ്. അപ്പം ഇതാരും കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കളഞ്ഞു പോയതാണ്, ഞങ്ങൾ ചെയ്യാൻ എടുക്കാൻ പറ്റിയില്ല. അപ്പം താഴെയാണ് നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ, താഴെ ഞങ്ങൾ 3 ട്യൂബ് ഒട്ടിക്കുന്നുണ്ട്. ആ ട്യൂബിൻ്റെ താഴെ നമ്മളിങ്ങനെ 3 ഹേർട്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വലിയ വെള്ള ഹേർട്ടിൻ്റെ അകത്ത് കുഞ്ഞ് നീല ഹേർട്ട് ഒട്ടിക്കുന്നത് അതേപോലെ തന്നെ കണ്ടോ. അപ്പം 3 ഞാൻ ഇവിടെ ഒരു മിനുക്ക് മണിക്ക് വേണ്ടി 3 പൂ ഒട്ടിച്ചിട്ടുണ്ട്. എൻ്റെ ഇങ്ങനെ ഹേർട്ട് ഒട്ടിച്ചിട്ട് നടുക്കത്തിട്ട് കുറച്ച് വലിയ ട്യൂബ് എടുക്കണം. എന്ന് വെച്ചാൽ 2 ട്യൂബ് സെയിമും 1 ട്യൂബും വലിയ നീളത്തിൽ മിഡിൽ ഒട്ടിച്ച് വെക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിജയിക്കാൻ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു കിടുക്കാശ് വീഡിയോ ഞങ്ങൾ വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.